ലീല ഇനിയിപ്പോൾ ഓർമ്മയുണ്ട്, ഞാൻ കോട്ടയത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന വഴിക്കാണ് ഫോൺ വരുന്നത്. ലീല കഥ വായിച്ചു, എനിക്കത് സിനിമ ചെയ്യണം എന്നുള്ള. ഇതിനു മുമ്പുള്ള രണ്ട് സാഹിത്യകൃതികൾ, ഒന്ന് കോട്ടൂർ, ഒന്ന് പാലേരി. പാലേരി മാണിക്യത്തിനേക്കാൾ വളരെ ബുദ്ധിമുട്ടാണ് കെ ടി എൻ കോട്ടൂർ. കാരണം കെ ടി എൻ കോട്ടൂർ ഒരു തരത്തിലും വഴങ്ങാൻ സാധ്യതയുണ്ട് നമ്മൾ കരുതുന്ന ഒന്നേ അല്ല. ലീലയെക്കുറിച്ചിട്ടുള്ള ആളുകളുടെ പ്രധാനപ്പെട്ട സന്ദേഹങ്ങളിലൊന്ന് അതെങ്ങനെ സിനിമയാക്കും എന്നുള്ളതാണ്. വിഷമകരമായ ഒരു ഒന്നിനെ ചലച്ചിത്രമാക്കുക എന്നുള്ള ഒരു തീരുമാനം, അത് ഈ പറയുന്ന അത്തരം ഒന്നിനെ ഒന്നിലേക്ക് എത്തുന്നത് സ്വയം തന്നോട് തന്നെ 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 പുതുക്കി പണിയുന്നതിൻ്റെ ഭാഗമായിട്ടാണോ, അതോ അതിനകത്തേക്ക് കയറി അതിനെ തൻ്റെ രീതിയിലേക്ക് മാറ്റിമുറിക്കാനുള്ള ഒരു അതൊരു ശ്രമകരമായൊരു പ്രവൃത്തിയാണ്. ഒരു സംവിധായകൻ എന്നുള്ള നിലയിൽ എന്തുകൊണ്ടാണ്, കാരണം എളുപ്പ വഴിയല്ല, പലപ്പോഴും ദുർഗ്രഹമായൊരു വഴിയാണ് ഈ മൂന്ന് കാര്യങ്ങളിലും ചെയ്തിട്ടുള്ളത്, എന്തുകൊണ്ടാണ് അങ്ങനത്തെ ഒരു ആ ഒരു ഡെലിബറേറ്റ് ആയിട്ട് എടുക്കുക, അങ്ങനെ ഒരു മനഃപൂർവ്വം എടുക്കുന്നതാണ് ഒരു തീരുമാനം? മറ്റേതൊരു വായനക്കാരനെയും പോലെ ഞാനും മലയാളത്തിൽ ഇറങ്ങുന്ന കഥകളും നോവലുകളും വായിക്കുന്നുണ്ട് എന്ന് വെക്കാം. അതിൽ എല്ലാം തന്നെ നമ്മുടെ മനസ്സിലൊരു ഒരു ദൃശ്യഭാഷയുടെ സാധ്യത നമുക്ക് നൽകാറില്ല, നമുക്ക് എന്ന് വെച്ചാൽ എനിക്ക് കിട്ടാറില്ല. അങ്ങനെ ലഭിക്കുന്ന അത് നോവലാവട്ടെ, അതിപ്പോൾ പാലേരി മാണിക്യമാവട്ടെ, കെ ടി എൻ കോട്ടൂർ ആവട്ടെ, ലീല എന്ന കഥ, അത് കൃത്യമായി എനിക്ക് തോന്നുന്നു അത് എഴുത്തുകാരുണ്ട്. ഉണ്ണിയായാലും രാജീവനായാലും ഈ വാക്കുകളിലൂടെ വരികളിലൂടെ വരച്ചിടുന്ന ഒരു ദൃശ്യ അതുണ്ടല്ലോ, ആ ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് അതുതന്നെയാണ് ഈ ആകർഷിക്കുന്നത്. ഇപ്പം ലീല വായിക്കുമ്പോൾ അത് ഉണ്ണി വരച്ചിട്ട ഒരു ടെറൈൻ എന്ന് പറയുന്നത് കൃത്യമായി എനിക്ക് കാണാൻ കഴിയുന്നു. എനിക്കതിലെ കഥാപാത്രങ്ങളുടെ ശബ്ദം എൻ്റെ ചെവിയിൽ കേൾക്കുന്നു, എനിക്ക് അവരുടെ രൂപങ്ങൾ കൃത്യമായി മനസ്സിലാവുന്നു. അവിടെയാണ് ഈ ഒരു ത്രില്ലെന്ന് പറയുന്നത്, ഇതെന്തുകൊണ്ട് എൻ്റെ മനസ്സിൽ അത് സൃഷ്ടിച്ച അല്ലെങ്കിൽ അതെനിക്ക് പകർന്നു തന്ന ഒരു ദൃശ്യഭാഷയുടെ ആ അനുഭവം എന്തുകൊണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്തുകൂടാ സിനിമയിലൂടെ എന്ന് പറയുന്ന, അത് ഡെലിബറേറ്റ് അല്ല, അത് നമ്മൾ ഇൻസ്പയർ ചെയ്യുന്നതുകൊണ്ട് സംഭവിക്കുന്നു. പല നോവലുകളും നമ്മൾ വായിക്കുന്നു, പല കഥകളും വായിക്കുന്നുണ്ട്, അതൊന്നും ആ കഥകളുടെ കുഴപ്പമായിരിക്കില്ല. പക്ഷെ നമ്മൾക്ക് ഫീൽ ചെയ്യുന്നത് എന്ന് പറയുന്നത് ചിലപ്പം വളരെ കുറച്ചായിരിക്കും, അല്ലെങ്കിൽ വളരെ പ്രത്യേകതകൾ നമ്മളിലേക്ക് എത്തിക്കാൻ എന്നിലേക്ക് എത്തിക്കാൻ ചിലതിന് കഴിയുന്നുണ്ട്. പിന്നെ രാജീവനായാലും ഉണ്ണിയായാലും എൻ്റെ സുഹൃത്തുക്കളാണ്, എനിക്ക് ഒരു കാര്യം സംസാരിക്കാനും ചർച്ച ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുള്ളവരുമാണ്. എനിക്ക് അപരിചിതനായ ഒരു എഴുത്തുകാരൻ്റെ പുസ്തകം ഒരു കൃതി വായിക്കുമ്പോഴും ഇതേ ഫീൽ എന്നിൽ ഉണ്ടായാൽ പോലും ചിലപ്പോൾ ഞാൻ ഒന്ന് മടിക്കാറുള്ളത് എങ്ങനെയായിരിക്കും ആ ഇൻട്രാക്ഷൻ എന്നുള്ള. രാജീവൻ്റെ രണ്ട് നോവലുകളിലും ആ കാര്യത്തിൽ ഞാൻ ഭാഗ്യവാനാണ്, കാരണം രാജീവനത് പൂർണ്ണമായും രാജീവനോടും അല്ലെങ്കിൽ അന്ന് ആ രണ്ട് സിനിമകൾ ചെയ്തപ്പോഴും ഞാൻ പ്രേക്ഷക സമൂഹത്തോടും പറഞ്ഞിട്ടുള്ളത് ഇതെൻ്റെ വ്യാഖ്യാനം മാത്രമാണ്. പാലേരി മാണിക്യം ഇനിയും ആർക്കും സിനിമയാക്കാം, കെ ടി എൻ കോട്ടനും സിനിമയാക്കാം, ലീലയും സിനിമയാക്കാം, ഇത് വളരെ വ്യക്തിപരമായി. അങ്ങനെ ഉണ്ണിയോട് അനുവാദം ചോദിക്കുകയും ഉണ്ണി സന്തോഷപൂർവ്വം സമ്മതിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള കാലങ്ങൾ നമ്മൾ ഏതാണ്ട് 6 വർഷം കഴിഞ്ഞു. അതിനിടയിൽ ഉണ്ണി തിരക്കഥാരംഗത്ത് സജീവമായി തുടങ്ങിയപ്പം എനിക്കൊരു വലിയ ആശ്വാസം തോന്നിയത് പാലേരിയോടും കോട്ടൂരിനോടും മല്ലിട്ട അത്രയും സാഹസമോ ലീലയോട് വേണ്ടി വരില്ല, കാരണം ഉണ്ണിക്ക് തന്നെ അത് എഴുതാവുന്നതാണല്ലോ. അപ്പോൾ അത് കൂടുതൽ മറ്റൊരാൾ എഴുതിയ തിരക്കഥ സിനിമയാക്കുക എന്ന് പറയുന്ന ഒരു പൂർവ്വാനുഭവം ഇല്ലാത്തതിൻ്റെ അതിൻ്റെ ഒരു ത്രില്ലുണ്ടായിരുന്നു. അതാണ് ലീലയിൽ എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞതും. പിന്നെ എൻ്റെ ബാധ്യത എന്ന് പറയുന്നത് ആദ്യം ഉണ്ണിക്കത് ഇഷ്ടമാവുമോ അല്ലേ എന്നുള്ളതാണ്. അത് കഴിഞ്ഞാണ് പ്രേക്ഷകരുടെ മുമ്പിലേക്ക് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നുള്ളൂ. ഉണ്ണിക്കത് ഇഷ്ടമായെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എനിക്ക് അത് പൂർണ്ണമായിട്ട്, കാരണം അത് നമ്മുടെ സിനിമയുടെ വിജയത്തിൽ തന്നെ അത് വ്യക്തമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്കിത്
ഇപ്പം എന്നെ സംബന്ധിച്ച് എൻ്റെ വ്യക്തി ജീവിതത്തിൽ രണ്ട് സിനിമകൾ ഏറ്റവും സ്വാതന്ത്ര്യത്തോടെ രണ്ടല്ല സത്യത്തിൽ. ആദ്യത്തെ ഇപ്പോൾ ബ്രിഡ്ജ് പോലൊരു സിനിമ ഒന്നുമില്ല, ബാധ്യതകളൊന്നുമില്ല, ഒരു എഴുത്തുകാരനെ സംബന്ധിച്ച് അവന് തുറന്നെഴുതാവുന്ന ഒരു സാധ്യത ഉണ്ടായിരുന്നു. പിന്നീട് വരുന്ന മുന്നറിയിപ്പ്, മുന്നറിയിപ്പിലൊന്നും ഒരു ഓർമ്മയുണ്ടല്ലോ, ഞങ്ങളുടെ പടം ചെയ്യാൻ പോകുന്ന പറഞ്ഞപ്പോൾ ഞാനത് ചെയ്യാമെന്ന് പറയുന്ന ഒരു തീരുമാനം. പിന്നീട് നമ്മുടെ ലീല, ലീലയിലേക്കൊന്നും ഒന്നും ഒരു തരത്തിലും ഒരു തുള്ളി വെള്ളം ചേർക്കാതെ നമുക്ക് ചെയ്യാമെന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇപ്പം ഞാൻ ഒരു കാര്യം ചോദിക്കുന്നത്, ഇത്തരം സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ലോഹം പോലൊരു സിനിമ ചെയ്ത് കിട്ടുന്ന ശമ്പളം, അത് കുറവായിക്കോട്ടെ കൂടുതലായിക്കോട്ടെ, ഈ ശമ്പളം എടുത്തിട്ട് നിങ്ങളിത് വേറൊരു സിനിമയിൽ ഇൻവെസ്റ്റ് ചെയ്യണം, അതും കടം വാങ്ങിയിട്ടും ഒക്കെ. ഇത് മുന്നറിയിപ്പിൽ ഇത് ചെയ്തിട്ടുണ്ട്, മുന്നറിയിപ്പിൽ പിന്നെ ഒന്ന് രണ്ട് കൂട്ടുകാർ ഉണ്ട്, ഇതിലതും ഞാനും ഞാൻ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇത് ഒരേ സമയം ഈ കഥ എഴുതുന്ന പോലെ തന്നെ, അല്ലെങ്കിൽ അത്തരം ഒരു അതിൻ്റെ ഒരു ത്രില്ല് പോലെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത്, കാരണം നമുക്കറിയാം നമ്മുടെ ഒരു ഇൻഡസ്ട്രിയുടെ സ്വഭാവം, അത് 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 അതിനെങ്ങനെയാണ് അത് ഡീൽ ചെയ്യുന്നത്, എങ്ങനെയാണ് വെച്ചിരിക്കുന്നത് അവിടെ? ഈ അടിസ്ഥാനപരമായി ഞാനായാലും ഉണ്ണിയായാലും ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്ന സ്വാതന്ത്ര്യമുണ്ട്. നമ്മുടെ തോന്നലുകൾ അത് ശരിയോ തെറ്റോ ആകാം, ഈ ശരിയോ തെറ്റോ എന്ന് നാളെ അത് ജഡ്ജ് ചെയ്യപ്പെടട്ടെ, പക്ഷേ നമ്മുടെ തോന്നലുകൾ കൃത്യമായി എക്സ്പ്രസ് ചെയ്യാനുള്ള സ്പേസ് എന്ന് പറയും നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നതാണ്. ഉണ്ണി ലീല എഴുതാൻ വേണ്ടി പേനയും പേപ്പറും എടുത്തിരുന്നിട്ടുള്ള ഒരു ഉണ്ണിയുടെ മാത്രം, ഉണ്ണി ഉണ്ണിക്ക് ചുറ്റും സൃഷ്ടിച്ച ഏകാന്തയിലിരുന്നാണല്ലോ ഉണ്ണി ഇത് ചെയ്യുന്നത്, രാജീവൻ പാലേരി എഴുതാനിരിക്കുമ്പോഴൊക്കെ. ഒരിക്കലും ഒരു ആശങ്ക ഉണ്ണിയെ ബാധിക്കുന്നില്ല, ഇത് വായനക്കാർക്ക് രുചിക്കുമോ, ഇഷ്ടപ്പെടും, അല്ലെങ്കിൽ ഇതിനകത്തുള്ള സ്ത്രീപക്ഷ നിലപാട് ഒരു പുരുഷ വർഗത്തിനോ അല്ലെങ്കിൽ അത്തരം ആളുകൾക്കോ സ്വീകാര്യമാവാതെ പോകുമോ എന്നൊന്നും ഉണ്ണിയെ ബാധിക്കുന്നില്ല എന്ന് പറയുന്നിടത്ത് നിങ്ങൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തിന് വേറൊരു പ്രത്യേകത ഉള്ളത് ഈ പേനയും കടലാസും പേനയിലെ മഷിയും അതിന് മൂലധനം കുറവാണ്, മൂലധനവും കുറവാണ്, ഇടപെടലുകളും കുറവാണ്. നിങ്ങൾക്ക് ആകെ ഉള്ളത് ഇത് പബ്ലിഷിങ്ങിന് വേണ്ടി അയക്കുമ്പോൾ അത് വായിച്ചു നോക്കുന്ന പത്രാധിപർ, കമൽറാം സജീവനെ പോലെ, മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് പോലെ പ്രസിദ്ധീകരണം, അവരതിനെ ഇരുകൈ നീട്ടി സ്വീകരിക്കുകയും. എനിക്ക് ഓർമ്മയുണ്ട് ആ ഇഷ്യൂ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്, അത് ഫ്രണ്ട് കവർ പേജാണ്. അങ്ങനെ അത് മലയാളത്തിൽ ഏറ്റവും പ്രചാരമുള്ള മാസിക ആഴ്ചപ്പതിപ്പിലേക്ക് അത് എത്തുകയും ചെയ്യുമ്പോൾ ഉണ്ണിക്ക്, ഉണ്ണിയുടെ എഴുത്തിനും ഉണ്ണിയുടെ സർഗാത്മകമായ പ്രവർത്തനത്തിനും ഇടയിൽ ഒരു പത്രാധിപർ മാത്രമേ. ഈ സ്വാതന്ത്ര്യം സിനിമയിൽ പലപ്പോഴും പലർക്കും ലഭിക്കുന്നില്ല എന്നിടത്താണ്. ഇപ്പോൾ ലീലയുടെ കഥ എനിക്കൊരു നിർമ്മാതാവിനെ പോയി കൺവിൻസ് ചെയ്യുകയാണ്, അയാൾ ചോദിക്കുന്ന ചോദിക്കാൻ സാധ്യതയുള്ള നൂറായിരം ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ഈ ചോദ്യങ്ങൾ എന്ന് പറയുന്നത് നമ്മളുടെ സ്വാതന്ത്ര്യമാണ്. അതിനൊഴിവാക്കാൻ തന്നെയാണ് ഈ പറയുന്ന കടം വാങ്ങിച്ചും സുഹൃത്തുക്കളുടെ സഹായത്തിലും ഒക്കെ തന്നെ നമ്മൾ ഇത്തരം സിനിമകൾ ചെയ്യുന്നത്. ഇപ്പം മുന്നറിയിപ്പും ഞാൻ എന്ന് പറയുന്ന രണ്ട് സിനിമകൾ കഴിഞ്ഞപ്പം സ്വാഭാവികമായും ഞാൻ അഭിമുഖീകരിക്കുന്ന സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്. അവിടെയാണ് എനിക്ക് ലോഹം പോലത്തെ സിനിമ ചെയ്യാൻ ഞാൻ നിർബന്ധിതനാകുന്നു. ഞാനെന്തോ വലിയ മഹാത്യാഗം അല്ലെങ്കിൽ ഇത് ചെയ്യുന്നല്ല, അത് ചെയ്തേ പറ്റുമോ. ഈ ലോഹം ചെയ്യുക എന്ന് പറയുന്നത് മെയിൻ സ്ട്രീം ഇൻഡസ്ട്രിയുടെ ഭാഗമായി തന്നെ നിൽക്കുന്ന ഒരാളാണ് ഞാൻ. ഞാൻ മറ്റൊരു സ്പേസിലല്ല, ഞാനിപ്പം അടൂർ ഗോപാലകൃഷ്ണ പോലെ എന്നുള്ളൊരു സ്പേസിൽ നിൽക്കുന്ന ഒരാളെന്നല്ല, ഞാൻ ഇവിടുത്തെ കച്ചവട മുഖ്യധാര സിനിമയുടെ ഭാഗമായി തുടങ്ങി ഇന്നും അവിടെ തന്നെ നിൽക്കുന്ന ഒരാളാണ്. അവിടെ നിൽക്കെ തന്നെ നമ്മൾക്ക് ഇത്തരം ചില ഒരു സ്വാതന്ത്ര്യം എടുക്കലുണ്ടല്ലോ, ഒന്ന് മാറി നിന്ന് എന്തെങ്കിലും പറയുവാനോ ആളുകളിൽ അവതരിപ്പിക്കാനോ ഉള്ള ഒരു സാധ്യതയാണ്. അതൊക്കെ തന്നെയാണ് ഉണ്ണി നിലനിർത്തുന്നത്.